Namaskaram, CCTV Vartelek Swagadam, Prathana Vartak Tadesh Tiranidapa, Namanar Desha Patriga Samarpanathinte Randam Divasamaya Velliyazhcha, Jillayil Labhichathu 33 Namanar Desha Patrikakal. Patriga Samarpanam Nadannathu, Thrissur Corporation, Iringalakkuda, Chalakkudi Nagarasabhakalilum, 13 Panchayathukalilum. കുന്നംകുളത്ത് രാഷ്ട്രീയ ഗതിമാറ്റം. എൽഡിഎഫ് സീറ്റിൽ മത്സരിക്കാൻ പ്രാഥമിക ധാരണയായിരുന്ന സേവ് കോൺഗ്രസ് വിഭാഗം കോൺഗ്രസിലേക്ക് മടങ്ങുന്നു. തീരുമാനം ഡിസിസി പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ. സീറ്റുകളും അർഹമായ പരിഗണനയും ഉറപ്പു നൽകിയതായി വിമതർ. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനവുമായി ബന്ധപ്പെട്ട അജണ്ടയിൽ ദേവസ്വം ഭരണസമിതിയിൽ ഭിന്നത. 3 ഭരണസമിതി അംഗങ്ങൾ വിയോജനക്കുറിപ്പ് നൽകി. ചെയർമാൻ കാസ്റ്റിംഗ് വോട്ട് ചെയ്ത് അജണ്ട പാസാക്കി. West Mangada Vettikadavil Palacharakku Kada Nadathunna Vayodhikaye Akramicha Swarnamala Kavarnu. Randanga Kavarcha Sangham Manikurukalkullil Police Pidiyil. Vaarthayil Adhyam Natangam Taddesha Theranjeduppu Vaarthakal. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച ജില്ലയിൽ ലഭിച്ചത് 33 നാമനിർദ്ദേശ പത്രികകൾ. തൃശൂർ കോർപ്പറേഷൻ, ഇരിങ്ങാലക്കുട, ചാലക്കുടി നഗരസഭകൾ എന്നിവിടങ്ങളിലും 13 ഗ്രാമപഞ്ചായത്തുകളിലുമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടന്നത്. ഇരിങ്ങാലക്കുട നഗരസഭയിൽ 6 എണ്ണവും തൃശൂർ കോർപ്പറേഷനിൽ 3ഉം ചാലക്കുടി നഗരസഭയിൽ 1ഉം നാമനിർദ്ദേശ പത്രിക ലഭിച്ചു. ഗ്രാമപഞ്ചായത്തുകളായ ആളൂരിൽ 4, ദേശമംഗലം 3, അന്തിക്കാട് 3, പഴയനൂർ 2, മേലൂർ 2, പരിയാരം 2, മുളങ്ങുന്നത്തുകാവ്, തിരുവില്ലാമല, ഒരുമനയൂർ, മുരിയാട്, വേളൂക്കര, കൊരട്ടി, മറ്റത്തൂർ ഓരോന്ന് വീതം എന്നിങ്ങനെയാണ് വെള്ളിയാഴ്ച നാമനിർദ്ദേശക പത്രികകൾ സമർപ്പിച്ചത്. ആദ്യ ദിവസം ജില്ലയിൽ 4 നാമനിർദ്ദേശ പത്രികകളാണ് സമർപ്പിച്ചത്. നവംബർ 19 വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം. പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെ വരണാധികാരിക്കോ സംവരണ സഹവരണാധികാരിക്കോ പത്രികകൾ സമർപ്പിക്കാം. നവംബർ 20 റിട്ടേണിംഗ് ഓഫീസർമാരുടെ ഓഫീസിൽ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. കുന്നംകുളത്ത് രാഷ്ട്രീയ ഗതിമാറ്റം. നഗരസഭയിൽ സിപിഎം ഭരണസമിതിക്കൊപ്പം നിന്നിരുന്ന സേവ് കോൺഗ്രസ് വിഭാഗം നാടകീയമായ നീക്കങ്ങൾക്കൊടുവിൽ മാതൃസംഘടനയിലേക്ക്. കഴിഞ്ഞ ദിവസം വരെ സിപിഎമ്മിനൊപ്പം നിന്ന് മത്സരിക്കാൻ ധാരണയിലെത്തിയിരുന്ന വിമത വിഭാഗം ഒടുവിൽ ഡിസിസിയുടെ അപ്രതീക്ഷിതമായ ഇടപെടലിനെ തുടർന്നാണ് കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തുന്നത്. നഗരസഭാ ഭരണത്തിലെ 5 വർഷത്തെ സിപിഎം ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസ് വിമത വിഭാഗം തറവാട്ടിലേക്ക് മടങ്ങുന്നു. വിമത വിഭാഗത്തിലെ നേതാക്കൾക്ക് മത്സരിക്കാൻ സീറ്റുകൾ നൽകാമെന്ന ഡിസിസി നേതൃത്വത്തിന്റെ ഉറപ്പിനെ തുടർന്നാണ് കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയതെന്ന് വിമത വിഭാഗം അറിയിച്ചു. സേവ് കോൺഗ്രസ് നേതാക്കളായ സിവി ബേബി ഉരുളിക്കുന്ന് 12ാം വാർഡിലും സോമശേഖരൻ നായർ കാണിപ്പയ്യൂർ 16ാം വാർഡിലും മിഷ സെബാസ്റ്റ്യൻ ആർത്താറ്റ് 23ാം വാർഡിലും മത്സരിക്കാൻ ധാരണയായതിനെ തുടർന്നാണ് മടക്കമെന്നാണ് സൂചന. ചൊവ്വന്നൂർ 9ാം വാർഡിൽ കെ ആനന്ദ് നിർദ്ദേശിക്കുന്നയാൾ യുഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും വിമത വിഭാഗം വ്യക്തമാക്കി. കെപിസിസി നേതൃത്വം വിമത വിഭാഗത്തോട് ഡിസിസി നേതൃത്വവുമായി ബന്ധപ്പെടാൻ ആവശ്യപ്പെട്ടിരുന്നു. ഡിസിസി ഓഫീസിൽ പ്രസിഡന്റ് എംപി വിൻസെന്റുമായുള്ള കൂടിക്കാഴ്ചയിലാണ് മഞ്ഞുരുകിയത്. 5 വർഷക്കാലം കേവല ഭൂരിപക്ഷമില്ലാതിരുന്ന കുന്നംകുളം നഗരസഭയിലെ സിപിഎം ഭരണസമിതിക്ക് പിന്തുണ നൽകിയാണ് വിമത വിഭാഗത്തിന്റെ അരങ്ങേറ്റം. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെങ്കിലും കോൺഗ്രസ് ജില്ലാ സംസ്ഥാന നേതൃത്വം ഇവരെ തിരിച്ചുകൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം നിലപാട് വ്യക്തമാക്കണമെന്ന് വിമത വിഭാഗത്തോട് സിപിഎം ആവശ്യപ്പെട്ടിരുന്നു. ഇതിനിടയിലാണ് ജില്ലാ നേതൃത്വം വിമത വിഭാഗത്തെ ഡിസിസി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഉപാധികളില്ലാതെ തിരിച്ചെടുക്കുകയാണെന്ന് അറിയിച്ചത്. മന്ത്രി എ സി മൊയ്തീൻ ഉൾപ്പെടെയുള്ളവർ വിമത വിഭാഗത്തെ കൂടെ നിർത്താൻ ശ്രമിച്ചിരുന്നു. 5 വർഷക്കാലം കുന്നംകുളത്ത് കോൺഗ്രസിന്റെ കണ്ണിലെ കരടായി മാറിയ വിമത വിഭാഗത്തെ തിരിച്ചെടുത്തത് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിൽ അമർഷം സൃഷ്ടിച്ചിട്ടുണ്ട്. അർഹതപ്പെട്ട സീറ്റ് ലഭിച്ചില്ലെന്ന കാരണം പറഞ്ഞ് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പാണ് ആദ്യവെടി പൊട്ടിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഇതിന്റെ അലയോലികൾ കോൺഗ്രസിലും യുഡിഎഫിലും പ്രതിഫലിക്കും. സിസിടിവി ന്യൂസ് കുന്നംകുളം. കുന്നംകുളത്തെ കോൺഗ്രസ് ആയി നേതൃത്വം വിമതരുടെ മുന്നിൽ മുട്ടുമടക്കിയെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് നിയോജക മണ്ഡലം കമ്മിറ്റി. പാർട്ടിക്ക് വിജയസാധ്യതയില്ലാത്ത വനിതാ സീറ്റ് നൽകിയതിൽ യോഗം പ്രതിഷേധിച്ചു. കേരള കോൺഗ്രസ് ജേക്കബ് മണ്ഡലം പ്രസിഡന്റ് വി കെ സുമൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി സി എഫ് റോബിൻ, ഇ എൽ ജോർജ്, എൻ ജെ ജെയ്മോൻ, ഒ എം ജോണി എന്നിവർ സംസാരിച്ചു. ചാവക്കാട് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞില്ല. സിപിഎം, കോൺഗ്രസ്, ലീഗ് എന്നീ പാർട്ടികളിലെല്ലാം ധാരണകളായിട്ടുണ്ട്.
സ്ഥാനാർത്ഥി പട്ടിക വൈകില്ലെന്നാണ് സൂചന. എന്നാൽ ബി ജെ പി ആദ്യഘട്ടത്തിൽ 23 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മറ്റ് പാർട്ടികൾ പ്രഖ്യാപനത്തിനുള്ള ഒരുക്കത്തിലാണ്. ഇരു മുന്നണികളിലും ചില വാർഡുകളിൽ വിമത ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. ഇവയെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാണ് ഇപ്പോഴത്തെ ശ്രമങ്ങൾ. ഏരിയ കമ്മിറ്റി ഓഫീസായ ഹോച്ച്മിൻ സെന്ററിലാണ് സി പി എമ്മിന്റെ ചർച്ചകൾ പുരോഗമിക്കുന്നത്. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിലാണ് കോൺഗ്രസിന്റെ ചർച്ചകൾ നടക്കുന്നത്. ബി ജെ പി മണ്ഡലം കമ്മിറ്റി ശേഷിച്ച സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള ശ്രമത്തിലാണ്. കടങ്കോട് പഞ്ചായത്തിൽ കോൺഗ്രസ് മുസ്ലിം ലീഗിനെ തഴഞ്ഞതായി ആക്ഷേപം. യു ഡി എഫ് ഇട്ട് തനിച്ച് മത്സരിക്കാൻ ലീഗ് ഒരുങ്ങുന്നു. സീറ്റ് വിഭജനത്തിലെ തർക്കങ്ങളെ തുടർന്നാണ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ പാർട്ടി ഒരുങ്ങുന്നതെന്ന് നേതൃത്വം അറിയിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിലേക്ക് 3 വാർഡുകളും ഒരു ബ്ലോക്ക് ഡിവിഷനുമാണ് ലീഗ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഒരു സീറ്റ് പോലും പരിഗണിക്കാൻ യു ഡി എഫിലെ പ്രധാന കക്ഷിയായ കോൺഗ്രസ് തയ്യാറായില്ലെന്ന് ലീഗ് നേതൃത്വം പറയുന്നു. കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ ലീഗിന് വലിയ സ്വാധീനമുള്ള പഞ്ചായത്താണ് കടങ്ങോട്. ലീഗിൻ്റെ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി നേതാക്കളാണ് ഈ പഞ്ചായത്തിലുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് യു ഡി എഫ് ഭരണത്തിൽ ലീഗ് 1 തവണ പ്രസിഡന്റ് സ്ഥാനവും 2 തവണ വൈസ് പ്രസിഡന്റ് സ്ഥാനവും വഹിച്ചിട്ടുണ്ട്. പല വാർഡുകളിലും ഇപ്പോഴും ലീഗിന് വലിയ സ്വാധീനമുണ്ട്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിലും ലീഗിന് ആവശ്യമായ പരിഗണന കോൺഗ്രസ് നൽകിയില്ല. ലീഗിന് മേൽക്കോയ്മയുള്ള 2, 10, 11, 18 വാർഡുകളാണ് കഴിഞ്ഞ തവണ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ 18 വാർഡ് മാത്രമാണ് ലീഗിന് നൽകിയത്. ഇതിനെ തുടർന്ന് ലീഗിലെ ഒരു വിഭാഗം യു ഡി എഫ് ഇട്ട് ജനകീയ വികസന മുന്നണി രൂപീകരിച്ച എൽ ഡി എഫുമായി ധാരണയുണ്ടാക്കി മത്സരിച്ചു. ലീഗ് പഞ്ചായത്ത് സെക്രട്ടറിയായിരുന്ന ജലീൽ അദൂർ 10 വാർഡ് വെള്ളത്തേരിയിൽ നിന്ന് എൽ ഡി എഫ് പിന്തുണയിൽ മത്സരിച്ച് വിജയിക്കുകയും ചെയ്തിരുന്നു. അതേസമയം കോൺഗ്രസിന് പല വാർഡുകളിലും പരാജയം നേരിടുകയും യു ഡി എഫിന് പഞ്ചായത്ത് ഭരണം നഷ്ടമാവുകയും ചെയ്തു. ജനകീയ വികസന മുന്നണിയിലെ ഒരു വിഭാഗം ഇത്തവണ കോൺഗ്രസിൽ ലയിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. മുൻപ് നൽകിയിരുന്ന വാർഡുകളാണ് ലീഗ് ഇത്തവണയും ആവശ്യപ്പെട്ടത്. ലീഗ് ജില്ലാ സെക്രട്ടറി ഗഫൂർ കടങ്ങോടിൻ്റെ വാർഡ് പോലും നൽകാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. യു ഡി എഫ് സംവിധാനത്തിൽ 2 വാർഡ് നെല്ലിക്കുന്നിൽ സ്ഥാനാർത്ഥിയായി ഗഫൂറിനെയാണ് ലീഗ് തീരുമാനിച്ചിരുന്നത്. ഗഫൂറിന് ഈ വാർഡിൽ വിജയസാധ്യതയുണ്ടെന്നാണ് ലീഗ് അവകാശപ്പെടുന്നത്. എന്നാൽ ഒരു വാർഡ് നൽകാൻ കോൺഗ്രസ് തയ്യാറായില്ലെന്നാണ് ലീഗ് നേതൃത്വം ആരോപിക്കുന്നത്. കുന്നംകുളം നിയോജക മണ്ഡലം അടിസ്ഥാനത്തിലും ലീഗിനെ കോൺഗ്രസ് തഴയുകയാണെന്നും ആക്ഷേപമുണ്ട്. കടങ്ങോടിനു പുറമെ ഇരുമപ്പെട്ടി, ചൊവ്വന്നൂർ, കടവല്ലൂർ, കാട്ടകാമ്പാൽ പഞ്ചായത്തുകളിലും കുന്നംകുളം നഗരസഭയിലും ലീഗിന് അർഹമായ പരിഗണന കോൺഗ്രസ് നൽകിയിട്ടില്ല. നിയോജക മണ്ഡലം തലത്തിലും യു ഡി എഫ് ഇട്ട് ലീഗ് തനിച്ച് മത്സരിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. സി സി ടി വി ന്യൂസ്, ഇരുമപ്പെട്ടി. ഒരുമനയൂർ പഞ്ചായത്തിലെ ആദ്യ പത്രികാ സമർപ്പണം നടന്നു. 6 വാർഡിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി സിന്ധു അശോകനാണ് പഞ്ചായത്ത് സെക്രട്ടറി എ വി അനുപമയ്ക്ക് മുമ്പാകെ ആദ്യ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ബി ജെ പി നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത്, മണ്ഡലം സെക്രട്ടറി സുഭാഷ് മണ്ണാരത്ത്, പഞ്ചായത്ത് പ്രസിഡന്റ് നന്ദകുമാർ, രാജേഷ് പൂവന്തറ, സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. നവമാധ്യമങ്ങൾക്ക് പ്രസക്തി വർദ്ധിപ്പിക്കുന്നതാണ് ഈ തിരഞ്ഞെടുപ്പ് കാലം. കോവിഡ് കാലത്ത് പരസ്യപ്രചരണത്തിന് നിയന്ത്രണങ്ങൾ ശക്തമായതിനാൽ സമൂഹമാധ്യമങ്ങളിലൂടെയാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം പ്രചരണം സജീവമാക്കുന്നത്. ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ മനസ്സിന്റെ അംഗീകാരം, വിലമതിക്കാനാവാത്ത വോട്ടവകാശം, പൊള്ളയായ വാഗ്ദാനങ്ങൾ വെച്ച് വിളമ്പിയവർക്കെതിരെ, കടക്ക് പുറത്ത് എന്ന് നെറ്റി ചുളിച്ച് പറഞ്ഞവർക്കെതിരെ. മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് വ്യത്യസ്തമായ വെർച്വൽ പ്രചാരണമാണ് ഇത്തവണത്തേത്. കോവിഡ് മാനദണ്ഡങ്ങൾ മൂലം ഇത്തവണ മുന്നണികൾ നവമാധ്യമങ്ങളിലാണ് അംഗം കുറിക്കുന്നത്. വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങി സമൂഹമാധ്യമങ്ങൾ ഉപയോഗിച്ചാണ് വോട്ടുപിടുത്തം. മുന്നണികളുടെ ശക്തമായ സൈബർ പോരാട്ടത്തിനാണ് ഇതോടെ തുടക്കമായിരിക്കുന്നത്. യുവതലമുറയെ ആകർഷിക്കുന്ന തരത്തിൽ പുത്തൻ പരീക്ഷണങ്ങളാണ് ഓരോ പാർട്ടികളുടെയും വാർ റൂമുകൾ ഒരുക്കുന്നത്. സ്ഥാനാർത്ഥിയുമായി ഒരു സംഘം ആളുകൾ വീടുകൾ തോറും കയറിയിറങ്ങുന്നതും കവലകൾ കേന്ദ്രീകരിച്ചുമുള്ള പ്രചരണ പരിപാടികൾക്കുമെല്ലാം ശക്തമായ നിയന്ത്രണം വന്നതോടെയാണ് സാധ്യമായ ഓൺലൈൻ പ്ലാറ്റ്ഫോം സമർത്ഥമായി വിനിയോഗിക്കാൻ പാർട്ടികൾ തുനിയുന്നത്. വോട്ട് തേടിയുള്ള അനൗൺസ്മെൻറ്റുകൾ വരെ വെർച്വൽ രീതിയിലാണ്. ഡിജിറ്റൽ പോസ്റ്ററുകൾ, വീഡിയോകൾ, ഓട്ടോമാറ്റിക് വോയിസ് കോൾ, വെർച്വൽ റാലി, ചുവരെഴുത്തുകൾ, ആനിമേറ്റഡ് അനൗൺസ്മെൻറ്റ്, പാരഡി ഗാനങ്ങൾ, എസ് എം എസുകൾ, വാട്സപ്പ് സ്റ്റാറ്റസുകൾ തുടങ്ങിയവയെല്ലാം ഇത്തവണ നേരത്തെ തന്നെ സജീവമായി. ഇക്കുറി വ്യത്യസ്തമായി കാണുന്നത് നവമാധ്യമങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ വാഹനങ്ങളുടെ യാത്രയാണ്. സ്ഥാനാർത്ഥിയുടെ പടവും ചിഹ്നവും സ്ഥാപിച്ച വാഹനത്തിൽ മൈക്കിലൂടെ വോട്ടഭ്യർത്ഥന നടത്തുന്ന പ്രചരണയാത്ര വൈറലായി മുന്നേറുമ്പോൾ മഹാമാരിക്കാലത്തെ തെരഞ്ഞെടുപ്പ് തീർത്തും വ്യത്യസ്തതയുള്ളതായി മാറുകയാണ്. സി സി ടി വി ന്യൂസ്, ചാവക്കാട്. ജില്ലാ പഞ്ചായത്ത് ചൂണ്ടൽ ഡിവിഷനിൽ ജെയ്സൺ ചാക്കോ യു ഡി എഫ് സ്ഥാനാർത്ഥി. കഴിഞ്ഞ ദിവസം ഡി സി സി നേതൃത്വം പ്രഖ്യാപിച്ച ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടികയിലാണ്
ജേസൺ ചാക്കോ ഇടം പിടിച്ചത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് ജേസൺ ചാക്കോ പൊതുരംഗത്തേക്ക് കടന്നു വന്നത്. കേച്ചേരി അൽ അമീൻ ഹൈസ്കൂളിൽ KSU പ്രവർത്തകനായി, ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് യൂണിയൻ ചെയർമാൻ, KSU ജില്ലാ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 2010 കണ്ടാണിശ്ശേരി പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് മത്സരിച്ചു. കന്നിയംഗത്തിൽ വിജയിച്ച് പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായി. 2015 ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മറ്റം ഡിവിഷനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റായി ചുമതല വഹിക്കുന്നതിനിടെയാണ് ജില്ലാ പഞ്ചായത്ത് ചൂണ്ടൽ ഡിവിഷനിലേക്ക് മത്സരിക്കാൻ പാർട്ടി നിയോഗിച്ചത്. LDF ചൂണ്ടൽ ഡിവിഷനിൽ മത്സരിക്കുന്നത് NCP. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള അവസാനഘട്ട ചർച്ചകൾ പൂർത്തിയാക്കി ശനിയാഴ്ച സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാണ് LDF തീരുമാനം. കടവല്ലൂരിൽ ഭരണ തുടർച്ചയ്ക്കായാണ് CPM നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരരംഗത്തിറങ്ങുന്നത്. കൈവിട്ടുപോയ മേധാവിത്വം തിരിച്ചുപിടിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിയും സാന്നിധ്യമറിയിക്കാൻ BJP പോർക്കളത്തിൽ സജീവമാണ്. ഹരിയില്ലത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. രൂപീകരണ സമയം മുതൽ 3 പതിറ്റാണ്ടുകാലം ഐക്യജനാധിപത്യ മുന്നണിയുടെ ആധിപത്യമായിരുന്നു കടവല്ലൂരിൽ. 2000 എം ബാലാജിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ കുത്തക അവസാനിപ്പിച്ച് CPM കടവല്ലൂരിനെ ചെങ്കോട്ടയാക്കി. പിന്നീടങ്ങോട്ട് ഇടത് തേരോട്ടമായിരുന്നു. സീറ്റിൽ ഏറിയും കുറഞ്ഞും നിന്നെങ്കിലും ഭരണമാറ്റം ഉണ്ടായില്ല. 2010 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 20 സീറ്റുകളിൽ LDF 16, UDF 4 എന്നീ നിലകളിലായിരുന്നുവെങ്കിൽ 2015 UDF നില മെച്ചപ്പെടുത്തി. BJPക്ക് ഇതുവരെ പഞ്ചായത്തിൽ അക്കൌണ്ട് തുറക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇത്തവണത്തെ പോരാട്ടം കനക്കുമെന്നാണ് സൂചന. പൊതുരാഷ്ട്രീയ സാഹചര്യവും പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയും തിരിച്ചടിയാകുമെന്ന് രാഷ്ട്രീയ എതിരാളികൾ പറയുമ്പോഴും CPM നേതൃത്വത്തിന് ആശങ്കയേതുമില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണെങ്കിലും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുന്നതോടെ ഐക്യത്തോടെയാണ് കേഡർ പാർട്ടി എന്ന നിലയിൽ പ്രവർത്തിക്കുകയെന്ന് LDF നേതൃത്വം വ്യക്തമാക്കുന്നു. UDF ചേരികളിലും കാര്യങ്ങൾ സുഗമമല്ല. പഞ്ചായത്തിലെ പ്രധാന കോൺഗ്രസ് നേതാവും മെമ്പറുമായിരുന്ന പ്രഭാത് മുല്ലപ്പള്ളി LDFലേക്ക് ചേക്കേറിയത് പാർട്ടിക്ക് ക്ഷീണമായി. CPM സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരത്തിനിറങ്ങിയാൽ ആ വാർഡിലെ UDF വോട്ടുകൾ ചോരാതെ നോക്കുക കോൺഗ്രസിന് വെല്ലുവിളിയാകും. മുസ്ലിം ലീഗുമായും വെൽഫെയർ പാർട്ടിയുമായും നടത്തിയ ചർച്ചകളും സമവായത്തിലല്ല അവസാനിച്ചിരിക്കുന്നത് എന്നാണ് സൂചന. കഴിഞ്ഞ തവണ വെൽഫെയർ പാർട്ടിയുമായി ഉണ്ടായിരുന്ന ധാരണ നിലനിർത്തണമെങ്കിൽ അവർ ചോദിക്കുന്ന കൂടുതൽ സീറ്റുകൾ നൽകേണ്ട അവസ്ഥയുമുണ്ട്. വെൽഫെയർ പാർട്ടിക്ക് സ്വാധീനമുള്ള ചില മേഖലകൾ പഞ്ചായത്തിലുണ്ട്. ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവരുടെ ആത്മവിശ്വാസത്തിലാണ് BJP. പുതിയ യുവാക്കൾ നേതൃത്വ നിരയിലേക്ക് വന്നത് പാർട്ടിക്ക് പുത്തനുണർവ് നൽകിയിട്ടുണ്ട്. പഞ്ചായത്തിലെ വികസന പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടതോടെ പല മേഖലകളിലും BJPക്ക് കൂടുതൽ പ്രവർത്തകരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞതായി അവർ അവകാശപ്പെട്ടു. കഴിയുന്നതും എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തി അക്കൌണ്ട് തുറക്കാനാണ് NDA പദ്ധതി. അവസാനവട്ട സീറ്റു ചർച്ചകളിലാണ് 3 മുന്നണികളും. തർക്കവും വിതർക്കവും കഴിഞ്ഞ് സീറ്റ് നേടി സ്ഥാനാർത്ഥികൾ പോരിനിറങ്ങുന്നതോടെ കടവല്ലൂരിലെ തിരഞ്ഞെടുപ്പ് ചൂട് ഉച്ചസ്ഥായിയിലാകും. CCTV ന്യൂസ്, പെരുമ്പിലാവ്. കടവല്ലൂർ പഞ്ചായത്തിൽ NDA 1-ാം ഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 6-ാം വാർഡിൽ വിനായക്, 7-ാം വാർഡിൽ വിനിത പ്രേമൻ, 10-ാം വാർഡ് ദേവദാസൻ TK, 12-ാം വാർഡ് ശങ്കരനാരായണൻ, 16-ാം വാർഡ് പ്രദീപ് KR, 18-ാം വാർഡ് കെ കുസുമകുമാരി, 19-ാം വാർഡ് അംബിക VA എന്നിവരെയാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. മറ്റു വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ അടുത്ത ദിവസം തന്നെ പ്രഖ്യാപിക്കും. BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് PJ ജോബിൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. തിപ്പലശ്ശേരി വിവേകാനന്ദ സാംസ്കാരിക നിലയത്തിൽ നടന്ന യോഗത്തിൽ കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ശങ്കരനാരായണൻ അധ്യക്ഷനായി. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ STPI ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 6 വാർഡുകളിലേക്കും 1 ബ്ലോക്ക് ഡിവിഷനിലേക്കുമുള്ള STPI സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽ ജിനി കെ മാത്യു, 6-ൽ KM അബൂബക്കർ, 11-ൽ AM നാസർ, 12-ൽ CK ഷറഫുദ്ദീൻ, 14-ൽ ഫെബിന മൻസൂർ മേലെടുത്ത്, 16-ൽ ഷാനിഫ് അബൂബക്കർ എന്നിവർ മത്സരിക്കും. പെരുമ്പിലാവ് ബ്ലോക്ക് ഡിവിഷനിലേക്ക് സെയ്ഫുദ്ദീൻ കോയത്തങ്ങളും ജനവിധി നേടും. മണ്ഡലം സെക്രട്ടറി റാഫി താഴത്തേതിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. STPI പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്ഫുദ്ദീൻ തങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി CK ഷറഫുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. പുണ്ണയൂർ പഞ്ചായത്തിൽ നിന്നും ജനവിധി തേടുന്ന STPI ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പഞ്ചായത്തിലെ 6 വാർഡുകളിലേക്കും ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ എടക്കഴിയൂർ ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെയും പ്രഖ്യാപനമാണ് നടന്നത്. 1-ാം വാർഡിൽ അർഷിഫ് വടക്കൂട്ട്, 11-ാം വാർഡിൽ ഡോക്ടർ റഫ്ഷീന, വാർഡ് 14-ൽ അമീറ ബഷീർ, വാർഡ് 15-ൽ ഉവൈസ് പുതിയേടത്ത്, 16-ാം വാർഡിൽ ഫസീല നസീർ, 17-ാം വാർഡിൽ മുഹമ്മദ് അജ്മൽ എന്നിവരും മത്സരിക്കും.
കണ്ണട ചിഹ്നത്തിലാണ് ഇവർ മത്സരിക്കുക. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ എടക്കഴിയൂർ ഡിവിഷനെയും പ്രതിനിധീകരിച്ചുകൊണ്ട് പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ടി എം അക്ബറും മത്സരിക്കുന്നുണ്ട്. മറ്റ് സ്ഥാനാർത്ഥികളെ അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്ന് എസ് ഡി പി ഐ പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബഷീർ പഞ്ചവടി, പുന്നയൂർ പഞ്ചായത്ത് പാർട്ടി ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ പി നസീർ, ജനറൽ സെക്രട്ടറി ഷാഫി എന്നിവർ അറിയിച്ചു. വയോധികയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് സ്വർണമാല കവർന്ന രണ്ടംഗ സംഘത്തെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി കുന്നംകുളം പോലീസ്. മങ്ങാട് വെട്ടിക്കടവിൽ പലചരക്ക് കട നടത്തുന്ന വെസ്റ്റ് മങ്ങാട് തെരിയത്ത് ഇബ്രാഹിമിന്റെ ഭാര്യ റുക്കിയയുടെ മാല കവർന്ന സംഭവത്തിൽ ചാലിശ്ശേരി പെരുമണ്ണൂർ കുളത്ത് ദേശത്ത് അച്ചാരത്ത് വീട്ടിൽ ഷബീർ, മട്ടിച്ചോട് മുള്ളൻ മടക്കൻ വീട്ടിൽ അനസ് എന്നിവരെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ കെ ജി സുരേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. റുക്കിയയുടെ കടയിലെത്തിയ സംഘം സാധനങ്ങൾ വാങ്ങാനെന്ന വ്യാജേന കടയ്ക്കുള്ളിൽ അതിക്രമിച്ചു കയറി പരിക്കേൽപ്പിച്ച ശേഷം കഴുത്തിൽ കിടന്നിരുന്ന 3.5 പവന്റെ സ്വർണമാല പൊട്ടിച്ചെടുക്കുകയായിരുന്നു. തുടർന്ന് ന്യൂ ജനറേഷൻ സ്പീഡ് ബൈക്കിൽ കയറി ഇരുവരും രക്ഷപ്പെട്ടു. സംഭവം അറിഞ്ഞയുടൻ കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ടി എസ് സിനോജിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക സ്ക്വാഡുകളായി തിരിഞ്ഞ് ശാസ്ത്രീയമായി നടത്തിയ കാര്യക്ഷമമായ അന്വേഷണമാണ് പ്രതികളെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടുന്നതിലേക്ക് നയിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 12:30 റുക്കിയയെ ആക്രമിച്ച് സംഘം മാല കവർന്നത്. പലചരക്കു കട നടത്തിയിരുന്ന ഇബ്രാഹിം ഉച്ചയ്ക്ക് പള്ളിയിൽ പോയ സമയത്താണ് ഇരുവരും കടയിലെത്തിയത്. ബൈക്കിൽ വന്ന രണ്ടുപേരിൽ ഒരാൾ കടയിൽ മറ്റാരുമില്ലെന്ന് മനസ്സിലാക്കി റുക്കിയയുടെ പക്കൽ നിന്നും കുപ്പിവെള്ളം വാങ്ങുകയും പണം നൽകുകയും ചെയ്തു. ബാക്കി പണം നൽകാൻ റുക്കിയ കടയ്ക്കുള്ളിലേക്ക് കടന്നതോടെ ഷെബീർ ബലമായി സ്വർണമാല പൊട്ടിച്ചെടുക്കുകയും സ്റ്റാർട്ടാക്കി നിർത്തിയിരുന്ന ബൈക്കിൽ അനസിന്റെ കൂടെ മങ്ങാട് ഭാഗത്തേക്ക് ഓടിച്ചു പോവുകയുമായിരുന്നു. മേഖലയിലെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചതിൽ നിന്ന് വാഹനത്തെക്കുറിച്ച് ലഭിച്ച സൂചനയെ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് പ്രതികളെ കുടുക്കിയത്. സബ് ഇൻസ്പെക്ടർമാരായ ഇ ബാബു, എഫ് ജോയ്, എ എസ് ഐ തോമസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഹംദ്, സുജിത്ത്, സുമേഷ്, മെൽവിൻ, വിനോദ്, സജയ്, സച്ചു, അജീഷ് കുര്യൻ, അഭിലാഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. സിസിടിവി ന്യൂസ്, കുന്നംകുളം. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് ദശമി ഏകാദശി ദിവസങ്ങളിൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്ന 3000 പേർക്ക് ദർശനം അനുവദിക്കാൻ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചു. ദശമി ദിവസം പുലർച്ചെ നിർമാലി ദർശനത്തിനായി തുറക്കുന്ന ക്ഷേത്രനട ഏകാദശി കഴിഞ്ഞ് ദ്വാദശി ദിവസം രാവിലെ 8:30 മാത്രമേ അടയ്ക്കൂ. ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തിച്ചേരുന്ന ദിവസമായിരുന്നു ഇത്. കോവിഡ് വ്യാപനത്തെ തുടർന്നാണ് ഈ സമയത്ത് ദർശനത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ഏകാദശിയുടെ ഭാഗമായ ചെമ്പൈ സംഗീതോത്സവവും വിളക്കാഘോഷവും ചുരുക്കി ചടങ്ങ് മാത്രമായാണ് നടത്തുന്നത്. ദ്വാദശി ദിവസം രാവിലെ 8:30 നടയടച്ചാൽ വൈകിട്ട് 4:30 തുറക്കുക. നവംബർ 25 പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി. ഏകാദശിയോടെ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഒരു മാസമായി വ്യക്തികളുടെയും സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും വക വഴിപാടായി നടന്നുവരുന്ന ചുറ്റുവിളക്കിന് സമാപനമാകും. ഏകാദശി ദിവസം ദേവസ്വം വക ഉദയാസ്തമന പൂജയോടെ ദേവസ്വം നേരിട്ടാണ് വിളക്കാഘോഷിക്കുക. ദശമി ദിവസം നടക്കാറുള്ള ഗജരാജൻ കേശവൻ അനുസ്മരണ ഘോഷയാത്ര 2 ആനകളെ മാത്രം ഉൾപ്പെടുത്തി നടത്താനും തീരുമാനിച്ചു. തിരുവിങ്കടാചലപതി ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ 7 ഘോഷയാത്ര ആരംഭിക്കും. ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് കെ ബി മോഹൻദാസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സിസിടിവി ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരത്തിന് പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ മണ്ണൂർ എം പി രാജകുമാരൻ ഉണ്ണിയെ തെരഞ്ഞെടുത്തു. 50,001 രൂപയും പ്രശസ്തി ഫലകവും ഗുരുവായൂരപ്പന്റെ ചിത്രം ആലേഖനം ചെയ്ത 10 ഗ്രാമിന്റെ സ്വർണ ലോക്കറ്റും അടങ്ങുന്നതാണ് പുരസ്കാരം. ദശമി ദിവസമായ ഈ മാസം 24 രാവിലെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് കെ ബി മോഹൻദാസ് പുരസ്കാരം സമ്മാനിക്കും. ജില്ലയിൽ നിന്നുള്ള പ്രശസ്തരായ 20 കലാകാരന്മാരെ ഉൾപ്പെടുത്തി പുരസ്കാര ജേതാവിന്റെ നേതൃത്വത്തിൽ പഞ്ചരത്ന കീർത്തനാലാപനം ഉണ്ടാകും. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ശിഷ്യനായ മണ്ണൂർ രാജകുമാരൻ ഉണ്ണി ചലച്ചിത്ര പിന്നണി ഗായകനും വർഷങ്ങളായി ചെമ്പൈ സംഗീതോത്സവ സബ് കമ്മിറ്റി അംഗവുമാണ്. ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് കെ ബി മോഹൻദാസ്, ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ഇ പി ആർ വേശാല, സംഗീതജ്ഞരായ ചേപ്പാട് എ ഇ വാമനൻ നമ്പൂതിരി, ഡോക്ടർ ഗുരുവായൂർ കെ മണികണ്ഠൻ എന്നിവരടങ്ങിയ സമിതിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനവുമായി ബന്ധപ്പെട്ട അജണ്ടയിൽ ദേവസ്വം ഭരണസമിതിയിൽ ഭിന്നത. 3 ഭരണസമിതി അംഗങ്ങൾ വിയോജന കുറിപ്പ് നൽകി. ചെയർമാൻ കാസ്റ്റിംഗ് വോട്ട് ചെയ്ത് അജണ്ട പാസാക്കി. എ വി പ്രശാന്ത്, കെ വി ഷാജി, കെ അജിത്ത് എന്നിവരാണ് വിയോജനക്കുറിപ്പ് നൽകിയത്. ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ഇ പി ആർ വേശാല എന്നിവർ നിയമനത്തെ അനുകൂലിച്ചു. ചെയർമാൻ കെ ബി മോഹൻദാസ് കാസ്റ്റിംഗ് വോട്ട് ചെയ്തു. തുടർന്ന് നിയമനത്തിന് അംഗീകാരം നൽകുകയായിരുന്നു. അസിസ്റ്റന്റ് പ്രൊഫസറുടെ ഒരു നിയമനം സംബന്ധിച്ചാണ് തർക്കമുണ്ടായത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് പ്രസിദ്ധപ്പെടുത്തിയ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തുന്നത് സംബന്ധിച്ചായിരുന്നു അജണ്ട.
നിയമനം സംബന്ധിച്ച നിയമവശം പരിശോധിക്കണമെന്നും യു ജി സി അംഗീകാരം തുടങ്ങിയ കൂടുതൽ വിശദാംശങ്ങൾ വേണമെന്നും മൂന്നംഗങ്ങൾ ആവശ്യപ്പെട്ടു. എന്നാൽ കൂടുതൽ വിശദാംശം നൽകാൻ അഡ്മിനിസ്ട്രേറ്റർ തയ്യാറായില്ല. ഭരണസമിതിയിൽ നേരത്തെയും അംഗങ്ങളും ചെയർമാനും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. സി പി എം ജില്ലാ കമ്മിറ്റി ഇടപെട്ടാണ് തർക്കം പരിഹരിച്ചത്. സി സി ടി വി ന്യൂസ് ഗുരുവായൂർ. ജാഗ്രത തുടരണം. സംസ്ഥാനത്ത് 5804 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 58221 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.97 ആണ്. 26 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 1822. രോഗം സ്ഥിരീകരിച്ചവരിൽ 118 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 4988 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 55 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. 6201 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 77390 പേരാണ് രോഗം സ്ഥിരീകരിച്ച ഇനി ചികിത്സയിലുള്ളത്. തൃശൂർ ജില്ലയിൽ വെള്ളിയാഴ്ച 677 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 866 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 8536. തൃശൂർ സ്വദേശികളായ 91 പേർ മറ്റ് ജില്ലകളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 49984. 41,073 പേരെയാണ് ആകെ രോഗമുക്തരായി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തത്. ജില്ലയിൽ വെള്ളിയാഴ്ച സമ്പർക്കം വഴി 658 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 3 ആരോഗ്യ പ്രവർത്തകർക്കും സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയ 7 പേർക്കും രോഗ ഉറവിടം അറിയാത്ത 9 പേർക്കും രോഗബാധ കണ്ടെത്തി. രോഗബാധിതരിൽ 60 വയസ്സിന് മുകളിൽ 24 പുരുഷന്മാരും 33 സ്ത്രീകളും 10 വയസ്സിന് താഴെ 59 ആൺകുട്ടികളും 46 പെൺകുട്ടികളുമുണ്ട്. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും കടപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലുമായി വെള്ളിയാഴ്ച നടന്ന ആന്റിജൻ പരിശോധനയിൽ ഒരു വീട്ടിലെ 8 പേർ ഉൾപ്പെടെ 27 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. താലൂക്ക് ആശുപത്രിയിൽ നടന്ന പരിശോധനയിൽ 9 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ 7 പേർ ചാവക്കാട് നഗരസഭയിൽപ്പെട്ടവരാണ്. പാവർട്ടി തൈക്കാട് സ്വദേശികളാണ് മറ്റുള്ളവർ. കടപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പരിശോധനയിൽ ബ്ലാങ്ങാട് ഒരു വീട്ടിലെ 8 പേർ ഉൾപ്പെടെ 17 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. ഇവരിൽ 16 പേർ കടപ്പുറം സ്വദേശികളും ഒരാൾ എടക്കഴിയൂർ സ്വദേശിയുമാണ്. താലൂക്ക് ആശുപത്രിയിൽ 59 പേരെയും കടപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ 63 പേരെയും പരിശോധനയ്ക്ക് വിധേയരാക്കി. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ 27 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. നഗരസഭാ ടൌൺ ഹാളിൽ 135 പേർക്ക് നടത്തിയ ആന്റിജൻ പരിശോധനയിൽ 19 പേരുടെ ഫലം പോസിറ്റീവായി. പൂക്കോട് സോണിൽ 11, തൈക്കാട് സോണിൽ 3 പേർക്കും അർബൻ സോണിൽ 13 പേർക്കുമാണ് രോഗബാധ കണ്ടെത്തിയത്. നഗരസഭാ പരിധിയിൽ പുതിയ കണ്ടെയ്ൻമെന്റ് സോണുകളില്ല. രോഗവ്യാപനം കുറഞ്ഞതിനെ തുടർന്ന് 3 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് ഒഴിവാക്കി. മമ്മിയൂർ 15, കാരക്കാട് 19, നെന്മിനി 23 വാർഡ് എന്നിവയാണ് കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് ഒഴിവാക്കിയത്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ വെള്ളിയാഴ്ച രോഗം സ്ഥിരീകരിച്ചത് 8 പേർക്ക്. പഞ്ചായത്ത് പരിധിയിൽ ഇതുവരെ 569 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 5 പേർക്ക് മരണം സംഭവിക്കുകയും 465 പേർ രോഗമുക്തരാവുകയും ചെയ്തു. ആശുപത്രികളിൽ 13 പേരും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 12 പേരും വീടുകളിൽ 73 പേരുൾപ്പെടെ 98 പേർ ചികിത്സയിൽ തുടരുകയാണ്. കാട്ടകമ്പാൽ പഞ്ചായത്തിൽ 8 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. പെങ്ങാമുക്ക് 13 വാർഡിൽ 2 പേർക്കും പെരുന്തുരുത്തി 4 വാർഡിൽ ഒരാൾക്കും പഴഞ്ഞി 9 വാർഡിൽ 2 പേർക്കും ജെറുസലേം 10 വാർഡിൽ 2 പേർ ചെറുതുരുത്തി 5 വാർഡിൽ ഒരാൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. കണ്ടാനശ്ശേരി പഞ്ചായത്തിൽ വെള്ളിയാഴ്ച രോഗം സ്ഥിരീകരിച്ചത് 6 പേർക്ക്. 1 വാർഡിൽ 54-55 വയസ്സുള്ള പുരുഷന്മാർ, 12 വാർഡിൽ 37 വയസ്സുള്ള പുരുഷൻ, വാർഡ് 15 30-40 വയസ്സുള്ള പുരുഷന്മാർ, 22 വയസ്സുള്ള സ്ത്രീ എന്നിവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കടവല്ലൂർ പഞ്ചായത്തിൽ 2 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. പഞ്ചായത്തിലെ 2 വാർഡിൽ 24-31 വയസ്സുള്ള പുരുഷന്മാർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിലാണ് രോഗം കണ്ടെത്തിയത്. മറ്റു വാർത്തകളിലേക്ക്. വടക്കേക്കാട് ഐസിഎ മാനേജ്മെന്റിനെതിരെ രക്ഷിതാക്കളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല ഇരിപ്പ് സമരം ആരംഭിച്ചു. കോവിഡ് കാലത്തെ അശാസ്ത്രീയമായ ഫീസ് പിരിവിനെതിരെയാണ് സമരം.
ഒക്ടോബർ 14 പഴയ ഫീസ് നിരക്കിൽ നിന്നും 50% കുറച്ച് 3 തവണകളാക്കി അടയ്ക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പാരന്റ്സ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ മാനേജ്മെന്റിന് കത്ത് നൽകിയിരുന്നു. ഇതിന് വ്യക്തമായ മറുപടി ലഭിക്കാത്തതിനെ തുടർന്ന് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്കൂൾ പരിസരത്ത് ഫ്ലക്സ് വെച്ച് പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വ്യക്തമായ ഒരു മറുപടിയും നൽകാതെ ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന അധ്യാപകരെ ഉപയോഗിച്ച് ഫീസ് അടയ്ക്കുവാൻ കുട്ടികളെ വിളിച്ച് നിർബന്ധിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. രക്ഷിതാക്കളുടെ ന്യായമായ അവകാശങ്ങൾ തിരസ്കരിക്കുന്ന ഈ നടപടിയെ നമ്മൾ ചോദ്യം ചെയ്യുകയും നമ്മളുടെ അവകാശം കിട്ടുന്നതുവരെ അനിശ്ചിതകാല സമരം തുടരുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. 100% ചാരിറ്റി മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കണമെന്ന നിബന്ധനയോടുകൂടിയാണ് ഇസ്ലാമിക് കൾച്ചറൽ അസോസിയേഷൻ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചതെന്നും നിലവിൽ അത്തരത്തിലല്ല മാനേജ്മെന്റ് മുന്നോട്ടു പോകുന്നതെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. അധ്യാപകർക്ക് 60% ശമ്പളം നൽകുന്നുണ്ടെന്ന മാനേജ്മെന്റിന്റെ വാദം തെറ്റാണെന്നും ഇവർ വ്യക്തമാക്കി. വെള്ളിയാഴ്ച കാലത്ത് ICA ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം കൂട്ടായ്മ അംഗം മനാഫ് കയ്യാലയിൽ ഉദ്ഘാടനം ചെയ്തു. വി ഷാജി അധ്യക്ഷനായിരുന്നു. ഫായിസ് കുറുപ്പിന്റെ കയ്യിൽ, ഹനീഫ ഐനിപ്പുള്ളി, അഷറഫ് എടക്കഴിയൂർ തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ്, പുന്നീർകുളം. കേന്ദ്ര സർക്കാർ പട്ടാളക്കാരോട് നീതി പാലിക്കുക, വിമുക്ത ഭടന്മാരുടെ പെൻഷൻ കുറവ് ചെയ്യുവാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം പിൻവലിക്കുക, സൈനികരോടും വിമുക്ത ഭടന്മാരോടുമുള്ള അവഗണന അവസാനിപ്പിക്കുക, സൈനികരുടെ വിരമിക്കൽ പ്രായം കൂട്ടുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ചൂണ്ടൽ പഞ്ചായത്ത് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. ചൂണ്ടൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണയിൽ യൂണിറ്റ് പ്രസിഡന്റ് MK കുഞ്ചവറോ അധ്യക്ഷനായി. MO ഫിലിപ്പ്, CF ജോസ്, കെ വല്ലഭായ്, നൂർജഹാൻ, കുഞ്ചവറോ എന്നിവർ സംസാരിച്ചു. നൂറടിത്തോടിൽ നിന്ന് കുളവാഴയും ചണ്ടിയും നീക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. ചെറുകിട ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിൽ 6.89 ലക്ഷം രൂപയ്ക്കാണ് തോട് വൃത്തിയാക്കാൻ കരാർ നൽകിയിട്ടുള്ളത്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ബാർജിൽ ഹിറ്റാച്ചി ഉറപ്പിച്ചാണ് തോട് വൃത്തിയാക്കുന്നത്. 3 അടിയോളം ആഴത്തിലാണ് കുളവാഴകളുടെ വേരുകൾ ഇറങ്ങിയിട്ടുള്ളത്. ചണ്ടിയുടെ വള്ളികൾ 7 അടിയിലേറെ നീളത്തിൽ പടർന്നു കിടക്കുന്നുണ്ട്. വെള്ളത്തിൽ വളരുന്ന പലതരം പുല്ലുകളുമുണ്ട്. ഇവയാണ് നീക്കം ചെയ്യുന്നത്. ആലുവ പെരിങ്ങാലയിലെ യുണൈറ്റഡ് ഡെവലപ്മെന്റ് കമ്പനിയാണ് കരാറുകാർ. 100 അടിത്തോടിലെ കുളവാഴകൾ കരയിൽ നിന്ന് ഹിറ്റാച്ചി ഉപയോഗിച്ച് എടുക്കുന്നത് പ്രായോഗികമല്ലാത്തതിനാലാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ബാർജ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. വെള്ളം ചോർന്നു പോകുന്ന രീതിയിലുള്ള ബക്കറ്റാണ് യന്ത്രത്തിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. വെട്ടിക്കടവ് മുതൽ കരിച്ചാൽ കടവ് വരെയുള്ള 3.4 കിലോമീറ്റർ നീളത്തിലുള്ള തോടാണ് ഇങ്ങനെ വൃത്തിയാക്കുന്നത്. അനധികൃതമായി തോടിനു കുറുകെ സ്ഥാപിച്ചിട്ടുള്ള മീൻപിടിക്കാൻ ഉപയോഗിക്കുന്ന ചീനലുകൾ ഉൾപ്പെടെയുള്ളവ പൊളിച്ചു നീക്കും. കുന്നംകുളം നഗരസഭ, പോർക്കുളം, കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തുകളിലെ കോൾപ്പടവുകളിൽ കൃഷി ഇറക്കുന്നതിന് 100 അടിത്തോട്ടിലേക്കാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. ജനുവരിയിൽ ഇവിടെ നിന്ന് തിരുത്തിക്കാട് ബണ്ടിലേക്ക് വെള്ളം നിറയ്ക്കും. ചിറവക്കത്താഴം, കോട്ടിയാട്ടുമുക്ക്, മുതുവമ്മൽ, കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ വിവിധ പാടശേഖരങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ പമ്പിംഗ് തുടങ്ങി. വെട്ടിക്കടവ് മേഖലയിൽ അടുത്ത ദിവസം പമ്പിംഗ് തുടങ്ങും. 100 അടിത്തോടിലെ തടസ്സങ്ങൾ നീങ്ങി വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാകുന്നതോടെ കർഷകർക്ക് വലിയ ആശ്വാസമാകും. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും സ്വർണ്ണവിലയിൽ വർധനവ്. പവന് 200 രൂപയാണ് വെള്ളിയാഴ്ച ഉയർന്നത്. ഗ്രാമിന് 25 രൂപ കൂടി 4745 രൂപയിലെത്തി. രണ്ടു ദിവസം 37760 തുടർന്ന പവൻ വില വെള്ളിയാഴ്ച 37960 രൂപയിലെത്തി. 2 ദിവസം മുമ്പ് രാജ്യാന്തര വിപണിയുടെ ചുവട് പിടിച്ച് വില കുത്തനെ കുറഞ്ഞിരുന്നു. അതിനുശേഷം ഇത് 2ാം തവണയാണ് വില ഉയരുന്നത്. പഴഞ്ഞി മേഖലയിലെ കോൾപ്പടവ് സംഘങ്ങൾക്ക് നൽകിയ ഉമ നെൽവിത്തിന് മുള കുറവാണെന്ന പരാതിയെ തുടർന്ന് ദേശീയ സീഡ് അതോറിറ്റി ഉദ്യോഗസ്ഥർ വിത്ത് ശേഖരിച്ച് പരിശോധനയ്ക്കയച്ചു. ചിറ്റത്താഴം കോൾപ്പടവ്, വലിയടം, വട്ടക്കായൽ കോൾപ്പടവ് എന്നിവിടങ്ങളിലെത്തിയ ഉദ്യോഗസ്ഥർക്ക് കർഷകർ മുള കുറഞ്ഞ വിത്ത് കാണിച്ചു കൊടുത്തു. ബുധനാഴ്ചയ്ക്കുള്ളിൽ വിത്തിന്റെ പരിശോധനാ ഫലം അറിയുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ദേശീയ സീഡ് അതോറിറ്റിയിൽ നിന്ന് കൊണ്ടുവന്ന ഉമ നെൽവിത്താണ് പകുതി പോലും മുളയ്ക്കാതിരുന്നത്. കർഷകർക്ക് വിതരണം ചെയ്യും മുൻപ് കോൾപ്പടവ് സമിതികൾ പരീക്ഷണാർത്ഥം വിത്ത് മുളപ്പിച്ചപ്പോഴാണ് നെൽവിത്ത് മുളയ്ക്കുന്നത് കുറവാണെന്ന് കണ്ടെത്തിയത്. കാട്ടകമ്പാൽ പഞ്ചായത്തിൽ 35 ടൺ ഉമാ വിത്താണ് കൊണ്ടുവന്നത്. ഒക്ടോബറിൽ പാക്ക് ചെയ്ത വിത്ത് 2021 ജൂലൈ വരെ ഉപയോഗിക്കാമെന്ന് ചാക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിത്ത് കൃഷിഭവൻ വഴി കർഷകർക്ക് സൗജന്യമായാണ് വിതരണം ചെയ്യുന്നത്. ഏക്കറിന് 25 കിലോ വീതമാണ് കർഷകർക്ക് നൽകുന്നത്. നെൽവിത്ത് മുളയ്ക്കാത്തതിനാൽ മേഖലയിലെ കൃഷിയിറക്കൽ 1 ആഴ്ചയോളം വൈകിക്കഴിഞ്ഞു. CCTV ന്യൂസ്, പെരുമ്പിലാവ്.
ചാവക്കാട് ബ്ലോക്ക് മെമ്പറെ മാനസികമായി പീഡിപ്പിച്ച് ആത്മഹത്യാ ശ്രമം നടത്താൻ പ്രേരിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് വടക്കേക്കാട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സഫൂറ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വടക്കേക്കാട് നാലാംകല്ല് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം വടക്കേക്കാട് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് വടക്കേക്കാട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റുമാരായ ഫാസിൽ, ഹസീബ്, ജനറൽ സെക്രട്ടറി യൂനുസ്, ട്രഷറർ ഷാഹിദ്, മറ്റ് പ്രവർത്തകരും പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു. യുവതലമുറയുടെ കൂട്ടായ്മയിലൂടെ പഴഞ്ഞി ചിറയ്ക്കൽ സെന്ററിൽ രൂപം കൊണ്ട മോസ്കോ കലാകായിക സാംസ്കാരിക വേദിയുടെ ഉദ്ഘാടനം കലാമണ്ഡലം നിർവാഹക സമിതി അംഗം ടി കെ വാസു നിർവഹിച്ചു. മോസ്കോ ഹാളിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് എം എം മുഹസിൻ അധ്യക്ഷത വഹിച്ചു. ടി സി ചെറിയാൻ, സി കെ സദാനന്ദൻ മാസ്റ്റർ, സന്തോഷ് കൊളത്തേരി, ഷബീർ എന്നിവർ സംസാരിച്ചു. മൊയ്തുട്ടി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നിവേദ നന്ദി പറഞ്ഞു. ഗ്രാമീണ സൌഹൃദങ്ങളും ആരോഗ്യകരമായ കലാകായിക മത്സരങ്ങളിലും മാത്രം ഒതുങ്ങാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും തുടർ പഠനത്തിനാവശ്യമായ കോച്ചിംഗ് ക്ലാസുകളും നടത്താനാണ് മോസ്കോ വേദി ഉദ്ദേശിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മാലിന്യ കൂമ്പാരമായി കിടന്നിരുന്ന പൊതുസ്ഥലമായ വേദിയുടെ പരിസരം വൃത്തിയാക്കി ചെടികൾ നട്ടുപിടിപ്പിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ലോകത്തെ മാറ്റിത്തീർത്ത ഒരു വിപ്ലവത്തിന്റെ മണ്ണിനെ കുറിച്ചുള്ള ഓർമ്മയാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ തീർച്ചയായും മോസ്കോ എന്നുള്ളൊരു പേര് നിങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ ലോകത്തെ മാറ്റിട്ട് ദീർഘകാലത്തെ മുതലാളിത്ത വ്യവസ്ഥിതിക്കെതിരായ ചക്രവർത്തിയുടെ ഏകാധിപത്യ പ്രവണതകൾക്കെതിരായിട്ടുള്ള സംസ്ഥാനത്ത് ശിശുദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ സൃഷ്ടികൾ ഗൂഗിൾ ഫോം ഈ പതിപ്പിലൂടെ പ്രസിദ്ധീകരിക്കുന്ന ശിശുദിന മഹാപതിപ്പ് ശനിയാഴ്ച പുറത്തിറക്കും. ലേണിംഗ് ടീച്ചേഴ്സ് കേരളയും ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായാണ് മഹാപതിപ്പ് തയ്യാറാക്കുന്നത്. ഗൂഗിൾ ഫോം വഴി രാവിലെ 10 മണി മുതൽ 1 മണി വരെയുള്ള 3 മണിക്കൂറിനുള്ളിൽ സബ്മിറ്റ് ചെയ്യപ്പെടുന്ന സൃഷ്ടികൾ മഹാപതിപ്പിൽ ഉൾക്കൊള്ളിച്ച് റെക്കോർഡ് നേട്ടം കൈവരിക്കാനാണ് പദ്ധതി. എൽപി, യുപി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തുടങ്ങി 4 വിഭാഗം സ്കൂൾ വിദ്യാർത്ഥികളിൽ നിന്നാണ് രചനകൾ സ്വീകരിക്കുന്നത്. ശിശുദിന പതിപ്പിലെ രചനകൾ ഗൂഗിൾ ഫോമിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് സബ്മിറ്റ് കൊടുത്താൽ സൃഷ്ടികൾ ഓട്ടോമാറ്റിക്കായി മഹാപതിപ്പിന്റെ ഡിസൈൻ PDF പേജുകളായി മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടുതന്നെ ഒരു ദിവസം ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യപ്പെടുന്ന സൃഷ്ടികളുടെ എണ്ണമാണ് റെക്കോർഡിന് പരിഗണിക്കുന്നത്. കുട്ടിയുടെ പേര്, സ്കൂൾ, ക്ലാസ്, ജില്ല എന്നിവ അടയാളപ്പെടുത്തിയ ശേഷം കഥ, കവിത, ലേഖനം, കുറിപ്പ്, സൃഷ്ടിയുടെ പേര്, ഉള്ളടക്കം, മൊബൈൽ നമ്പർ എന്നിവ നൽകണം. 3 വിഭാഗത്തിനും പ്രത്യേക ലിങ്കുകൾ പങ്കെടുക്കുന്ന സ്കൂൾ വഴി വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി 89 21 66 80 90 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതുമാണ്. സിസിടിവി ന്യൂസ്, പെരുമ്പിലാവ്. നടക്കാതെ പോയ സ്വപ്നങ്ങൾ ബാക്കിയാണ്. രോഗം മൂലം നടക്കാൻ കഴിയാത്ത തന്റെ കുട്ടികളുടെ ചികിത്സയ്ക്കായി ജീവിതത്തോട് പൊരുതുകയാണ് മരത്തംകോട് AKG നഗറിൽ സുനിൽകുമാർ. ഈ കുടുംബം ഇനിയും കരകയറണമെങ്കിൽ കരുണയുള്ള മനസ്സുകൾ കണ്ണു തുറക്കേണ്ടിയിരിക്കുന്നു. പണിതീരാത്ത ഒരു വീടും കുറെ കടങ്ങളുമാണ് മക്കളുടെ ചികിത്സയ്ക്കു ശേഷം സുനിൽകുമാറിന്റെ ജീവിതത്തിൽ അവശേഷിക്കുന്നത്. മക്കളിൽ മൂത്ത മകൻ ശ്രീനന്ദന് മാത്രമാണ് നടക്കാനാവുക. താഴെയുള്ള ശ്രീവത്സനും ശ്രീഹരിക്കും 4 വയസ്സുമുതൽ ആരംഭിച്ചതാണ് മസ്കുലർ ഡിട്രോഫി എന്ന രോഗം. ശരീരത്തിലെ പ്രോട്ടീൻ നഷ്ടപ്പെട്ട് മസിലുകൾക്ക് വരുന്ന ശേഷിക്കുറവാണ് ഈ രോഗമെന്ന് വിദഗ്ധ ഡോക്ടർമാർ സ്ഥിരീകരിച്ചപ്പോൾ അന്ന് നഷ്ടപ്പെട്ടതാണ് കുടുംബത്തിന്റെ സമാധാനം. ഇപ്പോൾ കാലിന്റെ ശേഷി കുറഞ്ഞ് നടക്കാനാവാത്ത ഇവർക്ക് ആരുടെയെങ്കിലും സഹായമില്ലാതെ ഒന്നും ചെയ്യാനാകാത്ത സ്ഥിതിയാണുള്ളത്. കുട്ടികളുടെ രോഗാവസ്ഥയുണ്ടാക്കിയ മാനസിക സംഘർഷം കൊണ്ട് ഭാര്യ ബിന്ദുവും അവശതയിലാണ്. വാടക കൊടുക്കാതെ അന്തിയുറങ്ങാൻ വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ വീടുപണിയിൽ വാർപ്പ് പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ചികിത്സ മൂലം കടങ്ങൾ വർദ്ധിക്കുമ്പോഴും വീടുപണിയുടെ നിർമ്മാണം തുടരാൻ പലപ്പോഴായി ശ്രമം നടത്തിയതാണ്. എന്നാൽ കൂലിപ്പണിക്കാരനായ സുനിലിന്റെ തുച്ഛ വരുമാനം കൊണ്ട് വീട്ടുചെലവും ചികിത്സയും നടക്കുക അത്ര എളുപ്പമായിരുന്നില്ല. കൂടാതെ പ്രതിരോധശേഷിയില്ലാത്തതിനാൽ മറ്റ് അസുഖങ്ങൾ ഇടയ്ക്കിടെ വരുന്നതും ഇവരെ അലട്ടുന്നുണ്ട്. സുമനസ്സുകളായ പലരിൽ നിന്നുള്ള സഹായങ്ങളാണ് ഇവരെ ഇതുവരെ പിടിച്ചു നിർത്തിയത്. ശ്രീവത്സനും ശ്രീഹരിയും നടക്കാനാവുന്ന ഒരു സ്ഥിതിയിലെത്തണം. കുടുംബത്തിന് തലചാക്കാനൊരിടം. ഇവയ്ക്കായി നിരവധി വാതിലുകൾ മുട്ടിനോക്കി. ഉടനെ ചെയ്യേണ്ട തുടർ ചികിത്സയ്ക്കായി തിരുവനന്തപുരത്ത് പോയി ചില പരിശോധനകൾ കൂടി ചെയ്യേണ്ടതിനാൽ അതിനുള്ള വക കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ കുടുംബം. ഇവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് SBI ചൊവ്വന്നൂർ ബ്രാഞ്ചിൽ ആരംഭിച്ചിട്ടുള്ള അക്കൗണ്ടിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്.
ജനകീയ സമിതി കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാട്ടകമ്പൽ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സി കെ സദാനന്ദനെയും പഞ്ചായത്ത് 15-ാം വാർഡംഗം സന്തോഷ് കുളത്തേരിയെയും ആദരിച്ചു. കഴിഞ്ഞ 5 വർഷ കാലയളവിലെ വിവിധ വികസന പ്രവർത്തനങ്ങളെ മുൻനിർത്തിയായിരുന്നു ആദരം സംഘടിപ്പിച്ചത്. ജനകീയ സമിതി ഭാരവാഹി പ്രസാദ് പുലിക്കോടൻ, കൺവീനർ സാബു ഐനൂർ എന്നിവർ ചേർന്ന് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. തിച്ചൂർ സ്വദേശിയായ മനോഹരന്റെ വീട്ടുമുറ്റം ശില്പങ്ങൾ കൊണ്ട് മനോഹരമാണ്. കോവിഡ് കാലത്താണ് മനോഹരന്റെ കലാവൈഭവം തിച്ചൂർ ഗ്രാമം തിരിച്ചറിഞ്ഞത്. ശകുന്തളയും മാനുകളും ആനയും മനോഹരന്റെ കരവിരുതിൽ വിരിഞ്ഞത് മനോഹര ശില്പങ്ങൾ. ലോക്ഡൌൺ കാലത്താണ് ഈ കലാകാരന്റെ മികവ് നാടറിഞ്ഞത്. 1980 മുതൽ പ്രവാസ ജീവിതം ആരംഭിച്ച മനോഹരൻ ലോക അംഗീകാരം നേടിയ കലാകാരനാണ്. അറേബ്യൻ നാടുകളിലെ പ്രസിദ്ധ ഹോട്ടലുകളിലെ ബേക്കറികളിൽ ഷെഫായിരുന്നു മനോഹരൻ. 2015 ദുബായ് ട്രേഡ് സെന്ററിൽ വെച്ച് ലോകത്തിലെ 5-സ്റ്റാർ ഹോട്ടലുകൾ പങ്കെടുത്ത മത്സരത്തിൽ ലോകപ്രശസ്തമായ അബുദാബി ഷെയ്ഖ് സായിദ് പള്ളിയുടെ മാതൃക പഞ്ചസാരയിൽ നിർമ്മിച്ച് ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ട്. ഇപ്പോൾ വേൾഡ് വൈഡായിട്ട് നടക്കുന്ന ഒരു കോമ്പറ്റീഷനാണ് ദുബായ് ട്രേഡ് സെൻറ്ററിലെ. അതിലെല്ലാ ഹോട്ടൽസും 5-സ്റ്റാർ ഹോട്ടൽസും പങ്കെടുക്കും. ഫസ്റ്റ് ടൈമിൽ എനിക്കൊരു അവസരം കിട്ടി പങ്കെടുക്കാൻ. അതിൽ ഒരു വെഡിങ് കേക്ക് ഉണ്ടാക്കി, അതെനിക്ക് ഗോൾഡ് മെഡൽ കിട്ടി, ഏറ്റവും ടോപ്പ് മാർക്കും കിട്ടി. സമാനമായ മറ്റൊരു മത്സരത്തിൽ വെഡിങ് കേക്ക് നിർമ്മിച്ചും ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയിട്ടുണ്ട്. 2016 തിരിച്ചെത്തി നാട്ടിൽ സ്ഥിരമാക്കിയ മനോഹരൻ ഈ കോവിഡ് കാലത്താണ് തന്റെ കലാവൈഭവം വീണ്ടും പ്രകടമാക്കിയത്. സിമെന്റിലാണ് ശില്പങ്ങൾ നിർമ്മിക്കുന്നത്. സുഹൃത്തുക്കളും പ്രോത്സാഹനവുമായി കൂടെ കൂടിയപ്പോൾ കൂടുതൽ ശില്പങ്ങൾ നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മനോഹരൻ. സിസിടിവി ന്യൂസ്, എരുമപ്പെട്ടി. ദേശീയ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് ചാലിശ്ശേരി ആർ കെയർ ആയുർവേദ ആര്യവൈദ്യ ഫാർമസി കോവിഡ് ആയുർവേദ ദിനാഘോഷം നടത്തി. ഇതിന്റെ ഭാഗമായി മെയിൻ റോഡിലെ മുഴുവൻ ചുമട്ട് തൊഴിലാളികൾക്കും സൗജന്യ കുടുംബ ആരോഗ്യ കാർഡുകൾ ഡോക്ടർ മുഹമ്മദ് സിറാജുദ്ദീൻ വിതരണം ചെയ്തു. കാർഡിന് അർഹരായ തൊഴിലാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സൗജന്യ ചികിത്സ ലഭ്യമാകുമെന്ന് ആർ കെയർ ആയുർവേദ മാനേജ്മെന്റ് അറിയിച്ചു. ചുമട്ടുതൊഴിലാളി പ്രതിനിധികളായ കെ കെ വേലായുധൻ, രവി എന്നിവർ സംസാരിച്ചു. കാട്ടകമ്പൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന എം എസ് മണികണ്ഠനെ ജനകീയ സമിതി ആദരിച്ചു. ജനകീയ സമിതി അംഗങ്ങളായ ലിജി ടീച്ചർ, മോഹനൻ കടവരത്ത്, പ്രസാദ് പുലിക്കോടൻ, രാജൻ, ബെന്നി തുടങ്ങിയവർ ചേർന്ന് പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി. ഇനി നവമാധ്യമ കാഴ്ച. സുരക്ഷാ മുൻകരുതൽ എന്ന നിലയിൽ നിർബന്ധമാക്കിയ മാസ്ക് ഇപ്പോൾ പുതിയ പരീക്ഷണങ്ങൾ കൊണ്ടാണ് ശ്രദ്ധേയമാകുന്നത്. പുതിയ ഡിസൈനിലും ഡ്രസ്സിന് മാച്ചിങ്ങും എല്ലാം ആയിരുന്ന മുഖാവരണത്തിൽ എൽ ഇ ഡിയും സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. കിഴൂരിൽ നിന്ന് ഗഫൂർ നൽകിയ ദൃശ്യം. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് വിൽക്കുന്ന വില 4725 രൂപ, ഗ്രാമിന് വാങ്ങുന്ന വില 4715 രൂപ. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. ചരമം. മണത്തല ബേബി റോഡ് കണ്ടരാശ്ശേരി അറുമുഖൻ നിര്യാതനായി 96 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. ഗീത, ഗിരിജ, പ്രദീപ് എന്നിവർ മക്കളാണ്. കുറുമാൽ വടക്കൻ കൊച്ചുവർക്കി ഭാര്യ കൊച്ചന്നം നിര്യാതയായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ആറംപുള്ളി സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ നടത്തി. വിൻസെന്റ്, ജോയ്, ഷാജി, ജോയ്സൺ എന്നിവർ മക്കളാണ്. ഗുരുവായൂർ തൈക്കാടൻ കുരിയാക്കു മകൻ ടി കെ തോമസ് നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയ സെമിത്തേരിയിൽ നടത്തി. എലിസബത്താണ് ഭാര്യ. ജെയിൻ, അലൻ, അനിൽ എന്നിവർ മക്കളാണ്. വാഗ രായമരയ്ക്കാർ വീട്ടിൽ അഹമ്മദ് മകൻ മൊയ്തീൻ നിര്യാതനായി. 84 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. ജമീലയാണ് ഭാര്യ. മുസ്തഫ, സിദ്ദിഖ്, ഉമ്മർ, ഷാമില, ഉസ്മാൻ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്.
തദ്ദേശ തിരഞ്ഞെടുപ്പ്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച ജില്ലയിൽ ലഭിച്ചത് 33 നാമനിർദ്ദേശ പത്രികകൾ. പത്രികാ സമർപ്പണം നടന്നത് തൃശൂർ കോർപ്പറേഷൻ, ഇരിങ്ങാലക്കുട, ചാലക്കുടി നഗരസഭകളിലും 13 പഞ്ചായത്തുകളിലും. കുന്നംകുളത്ത് രാഷ്ട്രീയ ഗതിമാറ്റം. LDF സീറ്റിൽ മത്സരിക്കാൻ പ്രാഥമിക ധാരണയായിരുന്ന സേവ് കോൺഗ്രസ് വിഭാഗം കോൺഗ്രസിലേക്ക് മടങ്ങുന്നു. തീരുമാനം DCC പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ. സീറ്റുകളും അർഹമായ പരിഗണനയും ഉറപ്പു നൽകിയതായി വിമതർ. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനവുമായി ബന്ധപ്പെട്ട അജണ്ടയിൽ ദേവസ്വം ഭരണസമിതിയിൽ ഭിന്നത. 3 ഭരണസമിതി അംഗങ്ങൾ വിയോജനക്കുറിപ്പ് നൽകി. ചെയർമാൻ കാസ്റ്റിംഗ് വോട്ട് ചെയ്ത് അജണ്ട പാസാക്കി. വെസ്റ്റ് മങ്ങാട് വെട്ടിക്കടവിൽ പലചരക്ക് കട നടത്തുന്ന വയോധികയെ ആക്രമിച്ച് സ്വർണമാല കവർന്നു. രണ്ടംഗ കവർച്ചാ സംഘം മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പിടിയിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് CCTVonline.tv സന്ദർശിക്കുക. നമസ്കാരം. മണത്തല കൂർക്കപ്പറമ്പിൽ ദേവരാജൻ വൈദ്യരുടെ ഭാര്യ ദേവകിയുടെ 1st ചരമവാർഷികം ആചരിച്ചു. പരേതിയുടെ പാവനസ്മരണയ്ക്ക് മുൻപിൽ ദുഃഖാർത്തരായ ബന്ധുമിത്രാദികൾ.